സ്വപ്നങ്ങൾ നെയ്തു കൂട്ടാൻ മനുഷ്യൻ കഴിഞ്ഞേയുള്ളൂ. പല പല പ്രതീക്ഷകളോടെയാണ് അവൻ ജീവിക്കുന്നത്. വലിയൊരു പ്രത്യാശയുണ്ട് മറ്റൊരു ദിവസത്തെപ്പറ്റി. വലിയ വലിയ പ്രതീക്ഷകൾ നമ്മളെപ്പറ്റി മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളെപ്പറ്റിയും എല്ലാം നമുക്കിടയിലുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷകളൊന്നും വെച്ചിരുന്നിട്ട് കാര്യമില്ല. മരണം എപ്പോൾ വേണമെങ്കിലും നമ്മെ ഓരോരുത്തരെയും തട്ടിയെടുക്കാമെന്ന് ഓരോരോ വാർത്തകൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം രംഗബോധമില്ലാത്ത കോമാളി തന്നെയാണ്. എപ്പോഴാണ്, എവിടേക്കാണ്, ഏതുറക്കത്തിലാണ് നമ്മെ തട്ടിയെടുക്കുക എന്ന് ആർക്കും അറിയില്ല. അത്തരത്തിൽ മാധ്യമങ്ങളിൽ അപ്രതീക്ഷിതമായി എത്തിയ ഒരു മരണം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കിടപ്പ് മുറിയിലെ കട്ടിലിൽ നിന്നും താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരൻ മരിച്ചു എന്നതാണ് ആ വാർത്ത. കുറ്റൂർ പൂരക്കടവിലെ വ്യാപാരി കാനാ വീട്ടിൽ ഷിജു ഗ്രീഷ്മ ദമ്പതികളുടെ മകനായ ഇവാനാണ് മരിച്ചത്. 3 വയസ്സായിരുന്നു കുഞ്ഞിന്. ഇക്കഴിഞ്ഞ 6-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. വീട്ടിലെ കിടപ്പ് മുറിയിലെ കട്ടിലിൽ കയറി കളിക്കുകയായിരുന്നു കുഞ്ഞ്. പെട്ടെന്ന് ചാർജ് ചെയ്യുകയായിരുന്ന മൊബൈൽ ഫോൺ പ്ലഗിൽ നിന്ന് മൂരിയെടുക്കുന്നതിന് വേണ്ടി കട്ടിലിൻ്റെ സൈഡിലേക്ക് എത്തുകയും അബദ്ധത്തിൽ കാല് തെന്നി താഴേക്ക് തലയിഴിച്ച് വീഴുകയുമാണ് ചെയ്തത്. ഉടൻ തന്നെ കുഞ്ഞിനെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന ദാരുണമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ മിംസ് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട്ടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയ്ക്കിടെ കുഞ്ഞിന്റെ മരണം സംഭവിക്കുകയായിരുന്നു സഹോദരൻ റിഷാൻ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.